ദിലീപ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങി. തൻ്റെ വിചാരണ എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് അപേക്ഷ. തൻ്റെ മുൻ ഭാര്യയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്താണ് തനിക്കെതിരായിട്ട് ഒരു കേസ് കെട്ടിച്ചമച്ചതെന്നാണ് സുപ്രീം കോടതിയിലെ ദിലീപിൻ്റെ അർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ബന്ധം കൂടാതെ ഇപ്പം ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനും അതിജീവിതയും അന്വേഷണം ഇപ്പോഴും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടത്തുന്നതിന് അവരെ എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം പ്രത്യേകം തീർക്കണം, വിചാരണ പ്രത്യേകം തീർക്കണം എന്ന പുതിയ അപേക്ഷയാണ്. ഇതേ സമയത്ത് തന്നെ വിചാരണ കോടതിക്ക് കോടതി ജഡ്ജിക്ക് പ്രൊമോഷനായി അവർ എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിട്ട് ചാർജ് എടുത്തു. ഈ കേസ് ഇനി അങ്ങോട്ടേക്ക് മാറും എന്ന് ഞാൻ കരുതുന്നു. കാരണം അഡീഷണൽ ജില്ലാ ജഡ്ജിയായിരുന്നവർ ഒരു ലേഡി തന്നെ വേണം വിചാരണ കോടതിയിൽ എന്നുള്ള അപേക്ഷയുടെ പുറത്താണ് അണിയം വർഗീസിനെ അഡീഷണൽ ജില്ലാ ജഡ്ജിയായ അവർക്ക് അവരുടെ കോടതിയിലേക്ക് ഈ കേസിൻ്റെ വിചാരണ നടത്താനായിട്ട് അലോട്ട് ചെയ്തത്. എന്നാൽ അവർക്ക് പ്രൊമോഷൻ ആയി അവർ ജില്ലാ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായി എറണാകുളത്തേക്ക് ട്രാൻസ്ഫറായി. അതുകൊണ്ട് അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ ആ ചാർജിലിരുന്ന ആ കേസ് അതിൻ്റെ ട്രയൽ ആ കേസ് ഇനി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടെ നടക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പുറകെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതിജീവിതയുടെ ആവശ്യപ്രകാരം അവരുടെ പ്രയർ പ്രകാരമാണ് ഇതൊരു ലേഡി ജില്ലാ ജഡ്ജിയുടെ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥ ആ വിചാരണ നടത്തണം എന്ന് അല്ലെങ്കിൽ നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കോടതി അത് അനുവദിച്ചത്. ഇനി ഇവരിൽ നിന്ന് ആ കോടതിയുടെ ട്രയൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിജീവിതം വീണ്ടും ഹൈക്കോടതിയിൽ പോയിട്ട് തനിക്ക് അവരിൽ വിശ്വാസമില്ല, ആ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നുള്ള പ്രയർ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് മാറാൻ സാധ്യതയുള്ളൂ. എന്തെന്നാലും ശരി, സുപ്രീം കോടതിയിലെ വിചാരണ എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് നേരത്തെ മാർച്ച് 26-നകം തീർക്കണമെന്ന് പറഞ്ഞ നേരത്തെ ഒരു സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അതിന് വീണ്ടും സമയം ചോദിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ സുപ്രീം കോടതി പോയി. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതിയിൽ വന്നു. ഓരോരോ സമയത്ത് ഈ അന്വേഷണം അത് കുറേശ്ശെ നീട്ടി അതിന് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. ഏതായാലും ഈ കഴിഞ്ഞ ജൂലൈ 15-നകം അന്വേഷണം തീർക്കണം എന്ന് ഒരു ഡെഡ് ലൈൻ ഹൈക്കോടതി കൊടുത്തു. എന്നാൽ ആ പറഞ്ഞ ദിവസം തന്നെ അത് ഈ രണ്ടാമത്തെ കുറ്റചാർജ് ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് കോടതി കൊടുത്തെങ്കിലും ആ കേസിലത്തെ ചില തൊണ്ടി സാധനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതിൻ്റെ അന്വേഷണം വീണ്ടും തുടരുകയാണ്. ഏതായാലും ഹൈക്കോടതി പറഞ്ഞ പോലെ തുടരന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടം അത് പൂർത്തിയാക്കി. അതിൻ്റെ കുറ്റചാർജ് ഫയലിംഗ് കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കമാലി കൊടുക്കുകയും അത് അവിടുന്ന് കമ്മിറ്റ് ചെയ്ത് പ്രൊസീജിയർ നടത്തി ട്രയൽ കോടതിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ദിലീപിൻ്റെ നീക്കം ഈ കേസിൻ്റെ അന്വേഷണം ഇനി നടത്താൻ പാടില്ല, തനിക്ക് നീതി ലഭിക്കില്ല, ഇത് അന്വേഷണ ഉദ്യോഗസ്ഥനും അതിജീവിതയും പ്രോസിക്യൂഷനും നടത്തുന്ന ഒരു കളിയാണ്, അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ്. എന്തായാലും ഈ കേസിനെ പോലീസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ 24 ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞൊരു അപേക്ഷ ഹൈക്കോടതി കൊടുത്തു. പക്ഷേ ഹൈക്കോടതി അത് തള്ളി. ഇപ്പം വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യം കൊടുക്കുക, ജാമ്യം റദ്ദാക്കണം, കൊടുത്തത് റദ്ദാക്കണം എന്നുള്ള ഒരു അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് പ്രത്യേകമായിട്ട് പ്രോസിക്യൂഷൻ പറയുന്ന സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പം കൊടുത്ത പ്രയറിനകത്ത് വിസ്തരിച്ച സാക്ഷികളെ ഇനി വിസ്തരിക്കാൻ പാടില്ല എന്നൊരു അപേക്ഷയും സുപ്രീം കോടതിയിൽ ദിലീപ് വെച്ചിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന പ്രോസിക്യൂഷൻ്റെ പ്രയറിൽ ആ സാക്ഷികളെ സ്വാധീനിച്ചു എന്നതിന് ആധാരമായി 20 പേര് ഹോസ്റ്റലായിരുന്നു. ആ ഹോസ്റ്റലായ ഒരു ഡോക്ടർ പിന്നീട് പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുത്തിട്ടുണ്ട്, തന്നെ പ്രേരിപ്പിച്ചാണ് ഞാൻ മൊഴി മാറ്റാൻ കാരണം. അങ്ങനെ 3-4 പേരുടെ മൊഴി മാറ്റിയതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം
പ്രോസിക്യൂഷൻ സ്റ്റെപ്പുകൾ ഇനി എടുക്കേണ്ടി വരും കൂറുമാറിയ സാക്ഷികൾക്കെതിരായിട്ട്, ഇല്ലെങ്കിൽ അവർ കോടതിയിൽ വന്ന് സത്യം പറയേണ്ടി വരും. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ സാക്ഷികളെ റീകോൾ ചെയ്യും, തിരിച്ചു വിളിക്കും എന്ന് ഞാൻ കരുതുന്നു. വിസ്തരിച്ച സാക്ഷിയാണെങ്കിലും ശരി, പുതിയ വിവരങ്ങൾ അവർക്ക് പിന്നീട് നൽകി കിട്ട അവർക്ക് അവരുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളിച്ചു വരുത്താം. ആദ്യത്തെ മൊഴി കൊടുത്തതിനകത്ത് ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഇവിടെ ഫർദറായിട്ടുള്ള പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും മാറ്റർ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരെ വിസ്തരിക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. എന്തായാലും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് പറയുന്നതിന് തക്കതായ കാരണങ്ങൾ പ്രോസിക്യൂഷൻ്റെ കയ്യിലുണ്ട്. മൂന്നാല് സാക്ഷികളെ സ്വാധീനിച്ചെന്നുള്ള അവർ വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ മൊഴിയും കൊടുത്തിട്ടുണ്ട്. അതുതന്നെയല്ല, തെളിവുകൾ നശിപ്പിച്ചു. സാക്ഷിയുടെ ജാമ്യത്തിൻ്റെ കണ്ടീഷനിലെ ഏറ്റവും ഒന്നാമതായി പറഞ്ഞത് കേസിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല, ഒരു സാക്ഷികളെയും സ്വാധീനിക്കാൻ പാടില്ല. ആ കണ്ടീഷനാണ് ജാമ്യം കൊടുത്തിരുന്നത്. എന്നാൽ തെളിവ് നശിച്ച് സാക്ഷികളെ സ്വാധീനിച്ചോ കൂടാതെ തെളിവ് നശിപ്പിച്ചു. മൊബൈൽ ഫോൺ പലതിനകത്തുള്ള അതിൻ്റെ കോൾ ഡീറ്റെയിൽസും അതിനകത്തുള്ള മെസ്സേജുകളും പലതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് പോലീസ് റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം തെളിവ് നശിപ്പിച്ചു എന്നതിന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ച തെളിവുകളുണ്ട്, അതിനകത്ത് സൈബർ എവിഡൻസുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കേസിൽ ഇപ്പോൾ അയാൾ പ്രതിയാണ്. മൂന്നാമതൊരു ഒരു കേസ് ഇപ്പം പുതിയൊരു കേസ് എടുത്തിരിക്കുന്നത് കോടതിയിൽ നിന്ന് കോടതിക്കുള്ളിൽ നിന്ന് ചില തൊണ്ടി വസ്തുക്കളുടെ ചില ഭാഗങ്ങൾ ഒക്കെ ചോർച്ചയുണ്ടായി, അല്ല ചില ഭാഗങ്ങൾ അഡീഷണലായിട്ട് ചേർത്തു, അങ്ങനെയുള്ള ആരോപണത്തിന് അത് കോടതിയിലുള്ള ആ രണ്ട് കോടതിയിലെയും, അതായത് ട്രയൽ കോടതിയിലെയും പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിലും അവിടെ ഇരുന്ന ദൃശ്യങ്ങളിൽ മാനിപ്പുലേഷൻ നടത്തി എന്നുള്ള ഒരു പ്രാഥമിക കണ്ടെത്തൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഫോറൻസിക് സയൻസ് ലാബറട്ടറി ഡയറക്ടർ ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് അയച്ചു. അതിൽ നിന്ന് കൂടുതലായ പരിശോധനയിലേക്ക് വീണ്ടും അവർ പോകും. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കോടതിക്കകത്ത് നിന്ന് തെളിവ് നശിപ്പിച്ചതിന് ഒരു പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനകത്ത് വളരെ ഡീറ്റെയിലായ അന്വേഷണം, ഡീറ്റെയിലായ ഇൻവെസ്റ്റിഗേഷൻ, ഡീറ്റെയിലായ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ വേണ്ടി വരുന്ന ഒരു കേസാണ്. അതുകൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു, അതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ടായി, ഗൂഢാലോചന നടത്തി എന്നൊരു കേസ് കൂടെ നിലവിലുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെ പ്രയർ ഹൈക്കോടതി പരിഗണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ആയി വന്ന് ചാർജ് എടുത്ത ഹണി പി വർഗീസ് തന്നെ ഈ കേസിൻ്റെ തുടർ വിചാരണ നടത്തുമെന്ന് ഞാൻ കരുതുന്നു. അതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അതിന് അപേക്ഷ കൊടുത്ത് പുതിയ ഓർഡർ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ ദിലീപിൻ്റെ ഈ സുപ്രീം കോടതിയിലുള്ള അപേക്ഷ, അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും ഇപ്പോഴും ആ കേസിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് തീർക്കേണ്ടത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഹണി പി വർഗീസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് തീർക്കണമെന്നുള്ള ആണ്. അതിന് പുതിയതായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടന്നു പോയിട്ടുണ്ടെങ്കിൽ കേസിൻ്റെ ട്രയൽ കംപ്ലീറ്റ് ആകില്ല. അതുകൊണ്ടാണ് ഇപ്പം സുപ്രീം കോടതി പോയതെന്ന് ഞാൻ കരുതുന്നു. അതുതന്നെയല്ല, പ്രബലനായ ഒരു പ്രോസിക്യൂഷൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് കേസിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. രാമൻപിള്ളയാണ് ദിലീപിൻ്റെ വക്കീലെങ്കിലും അതിന് കിടപിടിക്കത്തക്ക രീതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അജയകുമാറും ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കേസിൻ്റെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ വളരെ കൗതുകപൂർവവും അതുപോലെ തന്നെ എല്ലാവരും വീക്ഷിക്കുന്നതും എല്ലാവരും ശ്രദ്ധയോടെ അത് എന്താണ് നടക്കുന്നതെന്നും ഇനി വരാൻ പോകുന്നതെന്നും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് ദിലീപിൻ്റെ കേസ്.